ഹലോ ഫ്രണ്ട്സ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് 4.2 മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറുണ്ട്. നമുക്കറിയാം, ബാർ മാഗ്നറ്റ് ആയാലും കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയാലും അത് ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു റീജിയനാണ്. ഈ റീജിയനിൽ എന്ത് കാണും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക ബലരേഖകൾ കാണുന്ന റീജിയനാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നേച്ചർ അനുസരിച്ച് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും മറ്റൊന്ന് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും. നമുക്കറിയാം, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എങ്കിൽ അത്തരം ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അവിടെയാണെങ്കിൽ നമ്മളൊരു പ്ലേറ്റിനെ എടുത്തു, ഈ പ്ലേറ്റിനെ നമ്മൾ ചാർജ് ചെയ്തു. അങ്ങനെ പ്ലേറ്റിനെ ചാർജ് ചെയ്യുമ്പോൾ പ്ലേറ്റിൻ്റെയും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലാണ്. ഇനി ഏത് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റുമായിരുന്നു. അതുപോലെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരണം? അത് പാരലായിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതുപോലെ പാരലായിട്ട് വരണം. അതുപോലെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തീവ്രത അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഏത് പോയിന്റിലും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എങ്കിൽ നമ്മൾ പറയും ആ ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന ഒരു സിറ്റുവേഷനാണ് ഹോസ് ഷൂ മാഗ്നറ്റ്. നോക്ക്, ഇതൊരു ഹോസ് ഷൂ മാഗ്നറ്റാണ്. ഈ ഹോസ് ഷൂ മാഗ്നറ്റിൻ്റെ ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളുമാണ്. സോ ഇവിടെയാണെങ്കിൽ ഈ രണ്ട് പോളുകൾ തമ്മിൽ പാരലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാരലായിട്ട് ആക്ട് ചെയ്യും. സോ ഇതെന്ത് ഫീൽഡാണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളാണ് ഒരു സോളിനോയിഡ്. സോ ഒരു കറണ്ട് കടന്നു പോകുന്ന കമ്പിച്ചുറ്റ്, അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പാരലാണ്, പാരലൈൻസ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതായത് ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ വേണം. സോ ബിയുടെ ഡയറക്ഷൻ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഈ പോയിന്റിന് ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. സോ ഈ പോയിന്റ് വരയ്ക്കുന്ന ടാൻജൻറ്റ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ തരും. പക്ഷേ ഇവിടെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ്. നമുക്കറിയാം, കർവ്ഡ് ലൈനിൽ മാത്രമേ ടാൻജൻറ്റ് വരയ്ക്കാൻ കഴിയത്തുള്ളൂ. ഇതെന്താണ്? സ്ട്രെയിറ്റ് പാരൽ ലൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണോ പോകുന്നത്, സോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. സോ ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ് പോകുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇങ്ങോട്ടായിരിക്കും. ഇനി നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, നിങ്ങൾ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പോയിന്റ് പരിഗണിക്കുക. ആ പോയിന്റിനെ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ തരും. ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഡയറക്ഷൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, മാഗ്നറ്റിക് ഫീൽഡിനെ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും മറ്റൊന്ന് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലാണ്. ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലെ മറ്റൊരു പ്രത്യേകതയാണ് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ആക്ട് ചെയ്യുന്നത്. പക്ഷേ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരുപോലെയാണോ? അല്ല, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെയാണെങ്കിൽ പോളിനോട് ചേർന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിന് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും തരും.
സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇങ്ങനെ പാരലായിട്ടാണ് കടന്നു പോകുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഞാനിങ്ങനെ കുറച്ച് വര വരച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് ഇൻസിറ്റി വാല്യൂ സെയിം ആണ്, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസിറ്റിക്ക് ഈ ഡയറക്ഷനാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ ഇതൊന്നുമല്ല സ്റ്റാൻഡേർഡ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നമ്മളൊരു പ്ലെയിൻ പരിഗണിക്കും. സോ ഞാനൊരു പ്ലെയിൻ പരിഗണിച്ചു, ഇതൊരു പേപ്പറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്കാണ്. ഡെസ്കിൻ്റെ മുകളിലാണെങ്കിൽ ഞാൻ നോർത്ത് പോളിനെ കൊണ്ടുപോകാൻ വിചാരിച്ചു. സോ ഇത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ്. സോ ഇവിടെ ഉറപ്പായിട്ടും അപ്പുറത്ത് സൗത്ത് പോൾ കാണും, ഇത് സൗത്ത് പോളാണ്. ഈ താഴെയാണെങ്കിൽ ഈ ഡെസ്കിൻ്റെ അല്ലെങ്കിൽ ഈ പ്ലെയിൻ്റെ താഴെയാണെങ്കിൽ ഞാൻ സൗത്ത് പോളിനെ കൊണ്ടുപോകാൻ പോവുകയാണ്. സോ ഇവിടെ സൗത്ത് പോളാണ്, തൊട്ടപ്പുറത്ത് നോർത്ത് പോളും ഉണ്ട്. സോ ഞാൻ രണ്ട് മാഗ്നറ്റ് എടുത്തു, ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരും? അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിലൂടെ കടന്ന് ഇവിടെ എത്തും, ശരിയാണോ? സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്, ഈ പ്ലെയിനിലൂടെ കടന്ന് ഇവിടെ എത്തും. അതായത് ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്, പ്ലെയിനകത്തേക്ക് വരികയാണ്. സോ ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈ പേപ്പറിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. സോ ഈ സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ ഇതാണ് നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ വരയ്ക്കുന്ന ഒരു മെത്തേഡ്. സോ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സ്ക്രീനിൻ്റെ അകത്തേക്കാണ് കയറുന്നത്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനിയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ദ പ്ലെയിനും വരയ്ക്കാം. സോ ഈ കേസിലാണെങ്കിൽ നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത് കരുതുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഔട്ട് ദ പ്ലെയിൻ ആണ്, പ്ലെയിന് പുറത്തേക്കാണ് പോകുന്നത്, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് തുളഞ്ഞ് ഇതിനകത്തോട്ട് കയറും. സോ ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആണ്, പ്ലെയിന് പുറത്തേക്കാണ് പോകുന്നത്. സോ ഇതെങ്ങനെ വരയ്ക്കും? നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ദ പ്ലെയിൻ ആണ്. സോ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിന് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെയാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് കയറുന്നത്, ഇവിടെ സ്ക്രീന് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. സോ ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ്, ഇത് ഔട്ട് ദ പ്ലെയിൻ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ മാത്രമല്ല, വേണമെങ്കിൽ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാം. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പ്ലെയിൻ എടുക്കാൻ പോവുകയാണ്. ഈ പ്ലെയിനിലേക്ക് ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ അപ്ലൈ ചെയ്യുകയാണ്. സോ ഞാൻ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലാണ്. സോ ഇതാണ് നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജുണ്ട്, അതൊരു പോസിറ്റീവ് ചാർജാണ്, പ്ലസ് ക്യു. ഈ ചാർജിനെയാണെങ്കിൽ ഞാൻ പെർപെൻഡിക്കുലറായിട്ട്, ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എടുത്തെറിയാൻ പോവുകയാണ്. സോ ഞാനാണെങ്കിൽ വി എന്ന വെലോസിറ്റിയിൽ ഈ ചാർജിനെ എടുത്തെറിഞ്ഞു. സോ വെലോസിറ്റി വെക്റ്റർ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഈ മൂവിങ് ചാർജ് ആണെങ്കിൽ ഈ ചാർജ് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് മാഗ്നറ്റിക് എഫക്റ്റ് കിട്ടും, അതായത് അതിന് ചെറിയ കാന്തിക സ്വഭാവം കിട്ടും. സോ ഇതൊരു ചെറിയ കാന്തമാണ്. ഈ കാന്തമാണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്റർഫിയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ കാന്തത്തിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഒരു മൂവിങ് ചാർജ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പോസിറ്റീവ് ചാർജായിരുന്നു. ഈ പോസിറ്റീവ് ചാർജിനെ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എടുത്തെറിഞ്ഞു. അപ്പോൾ മൂവിങ് ചാർജ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു വരുന്നതിൻ്റെ ഫലമായിട്ട് ഇതിലൊരു ഫോഴ്സ് ഉണ്ടായി. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്തത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തത്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതായത് നിങ്ങൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. അതുപോലെ ഈ ഫോഴ്സ് നമ്മുടെ വെലോസിറ്റി വെക്ടറിനും പെർപെൻഡിക്കുലറാണ്. സോ ഫോഴ്സ് ആർക്ക് പെർപെൻഡിക്കുലറാണ്? വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. നമ്മൾ എടുത്തെറിഞ്ഞത് പക്ഷേ ഇങ്ങോട്ടാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തത്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തതെന്ന് നോക്കാം.
അതിനുവേണ്ടി സയൻറ്റിസ്റ്റുകൾ പലതവണ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫോഴ്സ്, ഞാൻ ഈ ഫോഴ്സിനെ എഫ് എന്ന് വിളിക്കാൻ പോവുകയാണ്, മാഗ്നറ്റിക് ഫോഴ്സ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. സോ ചാർജിൻ്റെ വാല്യൂ കൂട്ടുന്നതനുസരിച്ച് വ്യത്യസ്തമായ ഉയർന്ന ഉയർന്ന ചാർജുകൾ എടുത്തെറിയുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ലോറൻസ് ആണ്. സോ ലോറൻസിന് മനസ്സിലായി എടുത്തെറിയുന്ന ചാർജിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ കൂടും, ആ ചാർജിനുണ്ടായ ഫോഴ്സിൻ്റെ വാല്യൂ കൂടും. സോ ഇതാണ് റിലേഷൻ നമ്പർ വൺ. ഇനി എടുത്തെറിയുന്ന വെലോസിറ്റിയുടെ വാല്യൂ കൂട്ടാൻ പോവുകയാണ്. സോ എടുത്തെറിയുന്ന വെലോസിറ്റിയുടെ വാല്യൂ കൂട്ടിയപ്പോഴും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കണ്ടു. സോ അയാൾ പറഞ്ഞു, ലോറൻസ് പറഞ്ഞു, മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഇനി നമ്മുടെ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തീവ്രത കൂട്ടുന്നതനുസരിച്ച് ആര് കൂടുതലായിട്ട് കണ്ടു, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കണ്ടു. സോ വീണ്ടും പറഞ്ഞു, മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് റിലേഷൻ നമ്പർ 3. നമുക്ക് ഈ മൂന്ന് റിലേഷനും ഒന്ന് ഒരുമിച്ച് എഴുതാം. മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ വി ബി. ഇനിയാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വേണം. സോ കോൺസ്റ്റൻ്റിനെ ആണെങ്കിൽ എക്സ്പെരിമെൻ്റ് വഴി അവർ കണ്ടുപിടിച്ചു. കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടിയത് 1 ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് 1 ആണ്. സോ ക്യൂ വി ബി. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനുമുണ്ട്. സോ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആരാണ് പറഞ്ഞിരുന്നത്? നമുക്കറിയാം ഇതൊരു ഇക്വേഷനാണ്. ഇക്വേഷന് മാഗ്നിറ്റ്യൂഡും തരണം, ഡയറക്ഷനും തരണം. സോ ഈ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പറഞ്ഞു തരണം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ നമുക്ക് എഴുതാം വെക്റ്റർ എഫ് എം, ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടെ ചേർത്ത് പറയാം, അതിൻ്റെ വെക്റ്റർ ഇക്വേഷനിൽ പറയാം. സോ വെക്റ്റർ എഫ് എം വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂവിന് ഡയറക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജാണ്, ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. ഇനി വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു വെക്റ്റർ ക്വാണ്ടിറ്റി കിട്ടി. അങ്ങനെയെങ്കിൽ ഇവയുടെ മൾട്ടിപ്ലിക്കേഷൻ വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രോഡക്റ്റ്. സോ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫോഴ്സ് വെക്റ്റർ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു വി ക്രോസ് ബി. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എ ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ വാട്ട് ഇസ് ഡയറക്ഷൻ ഓഫ് സി? സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. നോക്ക്, ഇവിടെയാണെങ്കിൽ വെക്റ്റർ വിക്കും വെക്റ്റർ ബിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരുന്നു ആരുടെ ഡയറക്ഷൻ? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിനും അതുപോലെ വെലോസിറ്റി വെക്ടറിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ വന്നത്. സോ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വെക്റ്റർ ഇക്വേഷൻ. നമുക്കറിയാം ഇനി എന്താണ് വി ക്രോസ് ബി എന്ന് പറയുന്നത്? വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റയാണ്. സോ നമുക്ക് ഇങ്ങനെയും പറയാം മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ, നമ്മൾ അതുപോലെ എഴുതി. ഇനി വി ക്രോസ് ബി ആണ് വി ബി സൈൻ തീറ്റ. ഇനി എന്താണ് തീറ്റ എന്ന് പറയുന്നത്? വിക്കും ബിക്കും ഇടയിലുണ്ടായ ആംഗിളാണ് തീറ്റ. ഈ കേസിലാണെങ്കിൽ വെക്റ്റർ വിക്കും വെക്റ്റർ ബിക്കും ഇടയിലുണ്ടായ ആംഗിൾ എന്താണ്? അത് 90 ഡിഗ്രിയാണ്. പക്ഷേ എപ്പോഴും 90 ഡിഗ്രി ആകണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് മറ്റേതെങ്കിലും ആംഗിൾ എടുത്തെറിഞ്ഞുകൂടെ? അങ്ങനെ മറ്റേതെങ്കിലും ആംഗിൾ എടുത്തെറിയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും, ക്യൂ വി ബി സൈൻ തീറ്റ. സോ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി കഴിഞ്ഞു. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രം കണ്ടുപിടിക്കുവാൻ നമുക്ക് മറ്റൊരു നിയമമുണ്ട്. അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മിഡിൽ ഫിംഗർ ആണെങ്കിൽ വെലോസിറ്റി ഡയറക്ഷനിലും അതുപോലെ ഫോർ ഫിംഗർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലും പിടിക്കുക. അങ്ങനെയെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരും. സോ ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ശ്രദ്ധിക്കണം, ഇത് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ മൂന്ന് ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിക്കുക, എന്നിട്ട് പറയണം ഇത് വി ആണ് ഇത് ബി ആണ്, അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? എഫ് ആയിരിക്കും. ഇനി ഇതിന് സമാനമായ മറ്റൊരു നിയമമുണ്ട്, അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞ ഇങ്ങനെയാണ്, സോ ഇത് വി ആണ്, വെക്റ്റർ വി ആണ്, ഇത് വെക്റ്റർ ബി ആണ്. നമുക്ക് മനസ്സിലായി വി ക്രോസ് ബി ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ എടുക്കണം വി എന്ന് പറഞ്ഞത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? വി ഇങ്ങോട്ടായിരുന്നു, ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്തത്, സോ ഇത് ബി ആണ്.
സോ വി ക്രോസ് ബി, വിയിൽ നിന്ന് ബിയിലോട്ട് ക്രോസ് ചെയ്യണം. സോ വി ക്രോസ് ബി ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ബാക്കിയുള്ള ഫിംഗേഴ്സ് എന്ത് ചെയ്യണം, ഈ രീതിയിൽ വി ക്രോസ് ബി എന്ന ഡയറക്ഷനിൽ കേൾ ചെയ്യണം. അങ്ങനെയെങ്കിൽ തമ്പിന് ഡയറക്ഷൻ തരും ഫോഴ്സിൻ ഡയറക്ഷൻ. സോ തമ്പ് ആരുടെ ഡയറക്ഷൻ തരും, ഫോഴ്സിൻ ഡയറക്ഷൻ തരും. അപ്പോൾ ഈ നിയമവും ഒന്നു തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം യൂസ് ചെയ്യാം. സോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അതുപോലെ നമുക്ക് എന്തും യൂസ് ചെയ്യാം, മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്, നമുക്കറിയാം ഈ ചാർജിനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാർജിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി എപ്പോഴും ഇതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ, ഇല്ല. നോക്ക്, ഇവിടെയാണെങ്കിൽ ഒരു ടേം ഉണ്ട് സൈൻ തീറ്റ. നമുക്കറിയാം സൈൻ സീറോയും അതുപോലെ 180 സൈൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, സൈൻ്റെ ആകെ വാല്യൂ സീറോ ആയിട്ട് മാറും. സോ സൈൻ്റെ ആകെ വാല്യൂ സീറോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സും എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. നോക്കുക, നമ്മളാണെങ്കിൽ ഇനി ചാർജിനെ എടുത്തെറിയുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ടാണെന്ന് കരുതുക. സോ ഈ ഡയറക്ഷനിലാണ്, അതായത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് ഞാൻ ചാർജിനെ എടുത്തെറിയുന്നത്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്റ്റർ തമ്മിലുണ്ടാകുന്ന ആംഗിൾ എത്രയായിട്ട് മാറും, അത് സീറോ ആയിട്ട് മാറും. സോ സൈൻ സീറോൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും, സൈൻ സീറോ സീറോ ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചാർജിനെ എടുത്ത് ഇവിടെ നിന്നും ഇങ്ങോട്ട് എറിയാൻ പോവുകയാണ്. സോ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണ്. ഇവിടെയും വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ആൻറ്റി പാരലലാണ്, അതായത് അവ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. നമുക്കറിയാം സൈൻ 180 വീണ്ടും സീറോ ആയിപ്പോവും, അതുകൊണ്ട് ഈ കേസിലും മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. സോ എപ്പോഴും മൂവിങ് ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കടന്നു കഴിഞ്ഞാൽ അതിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇവിടെ എന്തുണ്ട്, സൈൻ കിടപ്പുണ്ട്, സൈൻ തീറ്റ കിടപ്പുണ്ട്. സൈൻ്റെ മാക്സിമം വാല്യൂ നമുക്കറിയാം തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. സോ നമ്മൾ ഈ രീതിയിലാണ് എടുത്തെറിയുന്നതെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം ആകും. ഇനി ആംഗിൾ കുറഞ്ഞ് 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 സീറോ ആയി കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. വ്യത്യസ്തങ്ങളായ ആംഗിളിൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ വ്യത്യസ്തമാണ്. സോ നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇന്ന് നമ്മൾ പറയുകയാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ തീറ്റിൻ്റെ വാല്യൂ ആയിട്ട് മാറണം, 90 ഡിഗ്രി ആയിട്ട് മാറണം. ദെൻ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം ആകും. സോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ ആണ് ക്യൂ വി ബി. ഇനി എനിക്ക് ഈ ബിയുടെ യൂണിറ്റും അതുപോലെ തന്നെ ഡയമെൻഷനും വേണം. സോ ബി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് ഡിവൈഡ് ബൈ ക്യൂ വി. ശരിയല്ലേ, നമ്മൾ ഈ ടേമിനെ ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ, ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോംബ്, വെലോസിറ്റി യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. സോ സെക്കൻഡിൻ്റെ മുകളിൽ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ യൂണിറ്റ്. സോ 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ, ഇതിനെ വിളിക്കുന്ന പേരാണ് 1 ടെസ്ല. സോ 1 ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ടെസ്ല. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റിക്ക് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, വെബർ പെർ മീറ്റർ സ്ക്വയർ. സോ വെബർ പെർ മീറ്റർ സ്ക്വയർ ടെസ്ല, അതുപോലെ ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോംബ് മീറ്റർ, സെൻറ്റിമീറ്റർ അല്ല കൂളോംബ് മീറ്റർ. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഡയമെൻഷനെ പറ്റി നോക്കാം. സോ ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ ഡയമെൻഷൻ എത്രയാണ്, (mLt^-2) ഡിവൈഡ് ബൈ ചാർജ് ഡയമെൻഷൻ, അത് at ആണ്. ഇനി വെലോസിറ്റി ഡയമെൻഷൻ എത്രയാണ്, (lt^-1). ഇവിടെയാണെങ്കിൽ ഈ (t^-1)ഉം ഇവിടുത്തെ (t^-1)ഉം ക്യാൻസലായി പോകും. ഇനി ഈ എല്ലും ഈ എല്ലും ക്യാൻസലായി പോകും. സോ ബാക്കി ആര് വരും, ഇത് എം ഉണ്ട്, ഇവിടെ (t^-2) ഉണ്ട്, ഈ എ മുകളിൽ വരുമ്പോൾ (a^-1) എന്ന് വരും. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. സോ ഇതോടുകൂടിയാണെങ്കിൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.